ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എൻവയോൺമെൻറ്റ് സ്ക്രാച്ച് കാർഡാണ്. അപ്പം അത് തന്നെ ഹാപ്പി വേൾഡ് എൻവയോൺമെൻറ്റ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കണം, അതിങ്ങനെ രണ്ട് മടക്ക് മടക്കുക. അപ്പം നമുക്ക് അതിൻ്റെ സൈഡുകളൊക്കെ നന്നായിട്ടൊക്കെ അങ്ങനെ മടക്കി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കളർ പിങ്ക് പേപ്പർ എടുക്കാം, എന്നിട്ട് ഇതിലൊട്ടിക്കാം. നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഗ്ലൂ ഒക്കെ തേച്ചിട്ട് അതായത് ഒട്ടിക്കാം. സ്ക്രാച്ച് ഹിയർ എന്നൊന്ന് എഴുതി കൊടുക്കാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അത് കഴിഞ്ഞ് ഞാൻ അതൊന്ന് കാലിഗ്രഫി ചെയ്യണം. അത് ഇപ്പോൾ യെല്ലോ കളർ കാലിഗ്രഫി ചെയ്യാൻ പല ടൈപ്പ് നമുക്ക് കാലിഗ്രഫി പഠിക്കാവുന്നതാണ്. ഇത് സൈറ്റിൽ പോയാലോ. അപ്പോൾ ഞാൻ പഠിച്ചൊരു ചെറിയൊരു കാലിഗ്രഫി സ്റ്റൈൽ ഞാൻ വരുത്തുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഊഹത്തിൽ ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു ചെറിയ സാപ്പിങ്ങാണ്. സാപ്പിങ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് രണ്ട് പെൻസിൽസാണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇവിടെ പേപ്പർ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നതാണെന്ന് വെച്ചാൽ രണ്ടൊരു ബ്രൗണും ഒരു ഗ്രീനാണ് എടുക്കുന്നത്. ബ്രൗൺ വെച്ചിട്ട് സീഡ് വരയ്ക്കുക. എന്നിട്ട് ഞാൻ ഒരു ചെറിയ സ്റ്റെം വെച്ചിട്ട് അതിനൊക്കെ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതും ട്രീ വേണമെങ്കിൽ വരയ്ക്കാം, സ്ക്രാച്ച് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, പ്ലാന്റ്സിനെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തായാലും. ഞാൻ ഇതാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഉള്ള സംഭവം കിട്ടിയല്ലോ. ഇനി ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഡിസൈനായിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഡിസൈൻ വളരെ രസകരമായ ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാനൊരു ട്രീ ആണ് വരച്ചത്. ഇനി ഞാൻ അതുകൊണ്ട് ബ്രൗൺ വെച്ചിട്ട് അത് മൊത്തം ഇങ്ങനെ കളർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ എടുക്കാം. ഇനി ഫ്രണ്ടിൽ സാപ്ലിങ്ങും ഉള്ളിൽ ട്രീയും ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെയാണ് ട്രീ വരയ്ക്കണേ. ഇനി നമ്മൾ നമ്മുടെ പേപ്പറിൻ്റെ കാര്യമാണ് നോക്കണേ. ഞാനൊരു ലൈറ്റ് ഗ്രീൻ സ്കെച്ചുണ്ട്. അപ്പോൾ ആ ഒരു സ്കെച്ച് വെച്ചാണ് ഞാൻ ഹാപ്പി എൻവയോൺമെൻറ് ഡേ എന്ന് എഴുതാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി എൻവയോൺമെൻറ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം നമുക്കൊരു പാലറ്റ് എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ ഫാബ്രിക് അക്രിലിക്കിൻ്റെ അൾട്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണയായിട്ടുള്ള ഗ്രീൻ കളറിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള അക്രിലിക് പെയിൻറ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനത് കുറച്ച് എടുക്കണം. നമുക്ക് എന്തായാലും കുറച്ച് കോട്ട്സൊക്കെ നമുക്ക് അതുമായി ഇടണം. ഓക്കെ, അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് എടുക്കണം. ഇപ്പോൾ അത് ഞാനെടുത്തു. ഞാൻ ബ്രഷ് എടുത്തു. ഇപ്പം ഞാൻ ഡിഷ് വാഷ് ഉണ്ടായത് ബൾക്ക് പെട്ടെന്ന് ഡിഷ് വാഷാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒഴിച്ചിട്ട് തുള്ളി ഡ്രോപ്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ അത് അരച്ചു വെച്ചു. ഇനി നമ്മൾ ഈ ഒരു ഹാപ്പി എൻവയോൺമെൻറ്റിൽ സംഭവം എടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിന് മുമ്പ് തന്നെ ആരും മറക്കാതെ ഈ ഒരു ഭാഗം ഫുൾ വീഡിയോ കണ്ടിട്ട് വേണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ടേപ്പ് എടുത്തിട്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൂക്ഷിച്ച് ഒട്ടിക്കാൻ നിങ്ങൾ അധികം അവിടെ ഇവിടെയും ചപ്പടി ചപ്പടിയൊന്നും ആവരുത്. സൂക്ഷിച്ച് എല്ലായിടത്തും നമുക്ക് ഒട്ടിച്ചെടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് പറ്റി ഇങ്ങനെ ആക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ആ ഒരു അക്രിലിക്കായിട്ടുള്ള പെയിൻ്റ് എടുത്തിട്ട് നമുക്കത് മൊത്തം പെയിൻറ്റ് ചെയ്യണം. ഫുള്ളായി ടേപ്പ് ഒടിച്ച് ഭാഗം. പിന്നെ ടേപ്പ് ഒട്ടിക്കാണ്ട് നിങ്ങൾ ദയവ് ചെയ്താൽ ചെയ്യരുത്. ടേപ്പ് ഉണ്ടായില്ലെങ്കിലും ദയവ് ചെയ്ത് ടേപ്പ് ഒട്ടിക്കാണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് സ്ക്രാച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഗ്രീൻ. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ അടിച്ചിട്ട് ഫുൾ കവറിങ്ങിൽ പുറത്തൊക്കെ പോവുകയാണ്. നല്ല ഭംഗിയായിട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഉണക്കാൻ വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടോ നോക്കാം. ആ കണ്ടോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിതിപ്പോൾ ഉണങ്ങി ലേശമായിട്ട് കഴിവിട്ട് പിടിക്കണം. ഇപ്പം നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ സമയമായി. അപ്പോൾ സെക്കൻഡ് കോട്ട് വെച്ചാൽ അതുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇനി അതില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി അത് ഉണ്ടാക്കാം. അപ്പോൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് കുറച്ച് ഡാർക്കൊക്കെ കണ്ടോ. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കാവും. അപ്പോൾ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡാർക്കാണ്, കാരണം പൂർണ്ണമായി ഉണങ്ങിയില്ലെങ്കിൽ അതങ്ങനെ ആവില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഉണങ്ങിയ ശേഷമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടിങ്, ഇത് സെക്കൻഡ് കോട്ടിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം കോട്ടിങ്ങൊന്നും കൊടുക്കേണ്ട, സെക്കൻഡ് കോട്ടിങ് ഞാൻ കൊടുത്തു. ഇനി ഞാനത് ഉണക്കാൻ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സെക്കൻഡ് കോട്ടിങ് നന്നായിട്ട് ഉണക്കാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ്. ഓക്കെ ഓക്കെ, ബൂം, സെക്കൻഡ് കോട്ടിങ് ഉണങ്ങിയിട്ടുണ്ട്.
ഇപ്പം ഞാൻ തേർഡ് കോട്ടറാണ് എടുത്തിരിക്കുന്നത്. അതോടെ നമ്മുടെ പണി തീർന്നു കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കണ്ട, തേർഡ് കോട്ടായി നമ്മുടെ പണി തീർന്നു ഫ്രണ്ട്സ്. അപ്പോൾ പട്ടി പോലെ ഉണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ തേർഡ് കോട്ടിങ് കൂടെ അടിച്ചു കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞെങ്കിൽ സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് അടിച്ചു കൊണ്ടി അത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടും കൂടി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇട്ടുകൊണ്ടിരുന്നത് തേർഡ് ലെയറാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു തുണ്ട് വെള്ളം ചേർത്തു. ചേർക്കണ്ട, അത് ഞാൻ അത് ഡ്രൈ ആയി തോന്നിയപ്പോൾ ചേർത്താണ്. തേർഡ് കോട്ട് നല്ല സ്ട്രെങ്ത് ആയിട്ട് വേണം നമ്മുടെ തേർഡ് കോട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തേർഡ് കോട്ട് ഫുൾ എടുത്തിട്ട് തേർഡ് കോട്ട് അടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. കൊണ്ട് എൻ്റെ പാലറ്റ് ഇത് കഴിഞ്ഞു. ഞാൻ പാലറ്റിൽ വെക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേറെ പാത്രം എടുക്കാം. ഞാൻ പാലറ്റ് വെക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു പാലറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് എന്ന് വെച്ചിട്ടുണ്ട്. ഇത് വേറെ ഒരു സ്ക്രാച്ച് കാർഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെയാകും നമ്മുടെ ഇത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് ഉണക്കാം നമുക്ക്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. ഇനി ഞാൻ ഹാഫ് ഫാദേഴ്സ്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ വേറെ ഒരെണ്ണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഉണ്ടാവുക. കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചാണ് സ്ക്രാച്ച് ചെയ്യണത്. നമുക്കിപ്പോൾ നോക്കാം, സെക്കൻഡ് ലൈനാണ് ഞാൻ സ്ക്രാച്ച് ചെയ്യണത്. കണ്ടപ്പോൾ ഞാൻ സ്ക്രാച്ച് ചെയ്തു. കണ്ട ആ ഒരു ഭാഗം കണ്ട. അതുപോലെ നമുക്ക് ഇപ്പം ഞാൻ ഫാദേഴ്സ് ഡേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ക്രാച്ച് ചെയ്യുന്ന ഫാദേഴ്സ് ഡേക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇതും നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ അടിപൊളിയാണ് ഫ്രണ്ട്സ്, സൂപ്പർ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പല സാധനങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ തെറ്റിട്ട് നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഒരു പ്രത്യേക കാര്യം, വേൾഡ് എൻവയോൺമെൻറ്റ് വിഷസ് ടു യു. ബൈ ബൈ.